യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൂട്ടുകാരെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ വചനജ്വാല എന്ന പ്രോഗ്രാം നിങ്ങൾ ഇങ്ങനെ കാണുകയും നിങ്ങളുടെ ബന്ധുക്കൾക്ക് സ്വന്തക്കാർക്ക് കൂട്ടുകാർക്കായി അയച്ചു കൊടുക്കുകയും അവരെ ഇത് കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് അറിയുമ്പോൾ ഒത്തിരി ഈ ഇൻബോക്സ് മെസ്സേജുകൾ വളരെ ഹാപ്പിയായ മെസ്സേജുകളാണ് അതിലൊരുപാട് പേര് ചോദിക്കുന്നു ബ്രദറെ ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങൾ മാത്രമായി പോകുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ ചില ചോദ്യങ്ങൾ ഉത്തരങ്ങൾക്കൊക്കെ കിട്ടിയതിൽ ഹാപ്പിയാണ് പക്ഷെ സമയത്ത് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ബൈബിൾ നന്നായി പഠിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ബ്രദറെ ഈ വചനജ്വാല എന്ന പ്രോഗ്രാം എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛനോട് പറഞ്ഞിട്ട് നമുക്കിതൊരു ഉൽപ്പത്തി മുതൽ വഴിപാട് വരെ പതുക്കെ പതുക്കെ ബൈബിൾ പഠിക്കുന്ന ഒരു ഭാഗമാക്കി മാറ്റിയാൽ ഞങ്ങൾക്കെല്ലാം വീട്ടിലിരുന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഡെയിലി ബൈബിൾ പഠിക്കാവല്ലോ അത് ഞങ്ങൾക്ക് പഠിച്ചത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വീഡിയോ അയച്ചു കൊടുക്കാവല്ലോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നു നിങ്ങളുടെ ഈ താല്പര്യത്തെയും നിങ്ങളുടെ ഇഷ്ടത്തെയും പ്രാർത്ഥനയും ഞങ്ങൾ ഒരുപാട് മാനിക്കുന്നു ഞാനത് ഇന്ന് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛനോട് നേരിട്ട് നമുക്കൊന്ന് ചോദിച്ചേക്കാം അച്ഛാ ഒരു താല്പര്യം നമ്മുടെ ഓഡിയൻസ് അതായത് ഈ വചന ചോലയുടെ പത്ത് മുപ്പത്തി ആറ് എപ്പിസോഡ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചതാണ് ബൈബിൾ തുടക്കം മുതൽ പഠിച്ചാൽ കൊള്ളാം എന്നുണ്ട് അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാനായാലും ബൈബിൾ തുറന്ന് ഉൽപ്പത്തി പുസ്തകം എന്ന് കാണും ആരായാലും ആദ്യത്തെ പുസ്തകം ചോദ്യം ആദ്യത്തെ ഒരു ചോദ്യം തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ ഈ പുസ്തകത്തിന് ഉൽപ്പത്തി എന്ന് പേരിടാൻ എന്താ കാരണം ഒരുപക്ഷെ പൊതുജനത്തിന് ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പേരിട്ടെന്ന് അറിയത്തില്ല ഈ പേരിന്റെ അർത്ഥം എന്ത് അത് ഏത് ഭാഷയിൽ അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ തുടക്കം മുതൽ നമുക്ക് അതിൽ നിന്ന് കുറേ സംശയങ്ങളുണ്ട് അത് ഓരോ അധ്യായങ്ങളിലായിട്ട് സംശയങ്ങൾ ഓരോന്ന് ചോദിച്ചാൽ ഉത്തരം തന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ മാരിയോ ബൈബിളിനെക്കുറിച്ചൊരു പഠനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും ഇത് തന്നെയാണ് ഞാൻ ബൈബിളിനോടുള്ള താല്പര്യം എനിക്കുണ്ടായ വാസ്സ്യം പറഞ്ഞാൽ അറുപത്തി ഒന്നിനാണ് തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഞാൻ ഫസ്റ്റ് ഇയർ ഫിലോസഫി പഠിക്കുമ്പോൾ സാമുവൽ റായൻ എന്ന ഒരു ജസ്വിറ്റ് വൈദികൻ ഞങ്ങൾക്ക് ധ്യാനം നടത്തി അന്ന് അദ്ദേഹം എബതിയാഹ്വേ എന്നൊരു തീം കർത്താവിൻ്റെ ദാസൻ എന്നൊരു തീയുമായിരുന്നു ഞങ്ങളുടെ ധ്യാനത്തിന് മൊത്തം വിഷയം അന്ന് മുതൽ എനിക്ക് തുടങ്ങിയത് രണ്ടായിരത്തി അറുപത്തി ഒന്ന് മുതൽ ബൈബിളിനോട് താല്പര്യം ഉണ്ടായി അറുപത്തി എട്ടിൽ ഓർഡിനേഷൻ കഴിഞ്ഞപ്പോൾ ബൈബിൾ പഠിക്കാനുള്ള അവസരം കിട്ടി പത്ത് പന്ത്രണ്ട് വർഷം എടുത്തു എഴുപത്തി ഒമ്പതിലാണ് ഞാൻ ഡോക്ടറേറ്റ് കഴിഞ്ഞിരിച്ചു വരുന്നത് അതിനുശേഷം ഉള്ള സമയം മുഴുവനും ബൈബിൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബൈബിൾ ചിത്രകഥകൾ പ്രസിദ്ധീകരിച്ചത് ബൈബിൾ ആരം മുതൽ അവസാനം വരെ അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബൈബിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു െന്ന വാക്ക് ബിഗ് ലോസറിൽ നിന്ന് വരുന്നതാണ് ഞാൻ പറഞ്ഞു വെച്ചു ബൈബിളിന് രണ്ട് ഭാഗങ്ങളുണ്ട് യഹൂദരും ബൈബിളായി സ്വീകരിക്കുന്ന പഴയ നിയമം എന്ന് പറയുന്ന പഴയ ഉടമ്പടി ക്രൈസ്ത്യാനികളായ പുതിയ ഉടമ്പടി പഴയ നിയമത്തിൽ യഹൂദരുടെ കാഴ്ചപ്പാടിച്ചു മുപ്പത്തൊമ്പത് പുസ്തകങ്ങള് കത്തോലിക്കരുടെ കാഴ്ചപ്പാട് നാൽപ്പത്തിയാറ് അത് നമ്മളെല്ലാം കണ്ടതാണ് ഈ പുസ്തകങ്ങൾ തന്നെ മൂന്ന് ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ചരിത്രപരമായ പുസ്തകങ്ങൾ പ്രഭാ പ്രവാചഗ്രന്ഥങ്ങള് പിന്നെ പ്രബോധപരമായ ജ്ഞാനഗ്രന്ഥങ്ങള് ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടിരിക്കുന്ന ആദ്യത്തെ ചരിത്രപരമായ പുസ്തകങ്ങളാണ് അതിരുപത്തിയൊന്ന് പുസ്തകം ഉണ്ട് അത് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥം എന്നാണ് പൊതുവേ പറയുക പഞ്ചഗ്രന്ഥി എന്ന് പറയാറുണ്ട് പക്ഷേ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗ്രന്ഥികൾ അത്ര കൂടിയാലും ഗ്രന്ഥമാവില്ല അഞ്ച് പുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങൾ ഒരു യൂണിറ്റായിട്ടാണ് കണക്കാക്കുന്നത് അത് മോശയുടെ പുസ്തകങ്ങളെന്നറിയപ്പെടാറുണ്ട് കാരണം മോശയാണ് എഴുതിയത് എന്നൊരു കാര്യത്ത് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നത് ആരും അംഗീകരിക്കുന്നില്ല മോശയ്ക്ക് തന്നത് സ്വാധീനമുണ്ട് ശരിയാണ് പക്ഷേ ഈ അഞ്ച് പുസ്തകങ്ങള് അവതരിപ്പിക്കുന്ന പ്രമേയം പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ ഇസ്രായേൽ ജനം വാക്തത്വഭൂമിയുടെ വാതിൽക്കൽ വന്ന് വരെയുള്ള കാലഘട്ടമാണ് അതിൽ അഞ്ച് പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി എന്ന് പറയും ജനേസിസ് എന്നാണ് ഇംഗ്ലീഷ് പറയുക ഗനേസിസ് എന്ന് ഗ്രീക്കിൽ പറയും വാക്കിന്റെ അർത്ഥം ഉത്ഭവം എന്നാണ് ഹീബ്രുവിലും ഗ്രീക്കിലും പുസ്തകങ്ങളുടെ പേര് കൊടുക്കുന്ന വ്യത്യാസമുണ്ട് ഹീബ്രു ഭാഷയിൽ പുസ്തകങ്ങളുടെ പേര് കൊടുക്കുന്ന ആദ്യത്തെ ഒന്നോ രണ്ടോ അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ വാക്കുകളാണ് ഉദാഹരണത്തിന് ഇന്നിപ്പം മാർപ്പാപ്പാമാർ എഴുതുന്ന ചാക്രി ലേഖനങ്ങളുടെ പേരായിട്ട് കൊടുക്കുന്ന ആദ്യത്തെ രണ്ട് വാക്കുകളാണ് എന്ന് പറഞ്ഞതുപോലെ ഹീബ്രുവിലെ ആദ്യത്തെ വാക്ക് ബ റേഷി എന്നാണ് ആദ്യത്തെ വാക്ക് ആരംഭത്തിൽ എന്ന് പറയുന്നത് ആദ്യയിൽ ആദിയിൽ അപ്പോൾ അല്ലെങ്കിൽ ദൈവം വിളിച്ചു അത് ലേബ്യരുടെ പുസ്തകത്തെക്കുറിച്ച് ബ മിദ്ബാർ മരുഭൂമിയിൽ അങ്ങനെയുള്ള ഓരോ പേരുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഹിബ്രൂ ഭാഷയിൽ ബേഷിത് എന്ന് പറയുക ആരംഭത്തിൽ ആദിയിൽ അത് എന്തിൻ്റെ ആദിയാണ് എല്ലാറ്റിൻ്റെയും ആദി അതാണ് എടുത്തിരിക്കുന്നത് ഉൽപ്പത്തി ചനൈസി ഉൽപ്പത്തി ഉത്ഭവിക്കുക ഉത്ഭവിക്കുന്നതിൻ്റെ ആ പ്രക്രിയയാണ് ഉത്ഭവം ഉൽപ്പത്തി അപ്പോൾ എന്തിൻ്റെ ഉൽപ്പത്തിയാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി ദൈവം ദൈവമൊഴികെ ദൈവത്തിന് മാത്രം ആരംഭം ഇല്ല ആരംഭമുള്ള എല്ലാറ്റിൻ്റെയും ആരംഭമാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് അത് രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ആ ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഒരു ആദ്യ ചരിത്രം എന്ന് പറയും ചരിത്രാതീത ചരിത്രം പ്രൈമീവൽ ഹിസ്റ്ററി പ്രീ ഹിസ്റ്ററി അല്ല പ്രൈമീവൽ ഇപ്പൊ ചരിത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ചരിത്രമാണ് രണ്ടാമത്തെ ഭാഗം പൂർവ്വവിതാക്കന്മാരുടെ ചരിത്രം എന്ന് പറയും ഉൽപ്പത്തി പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് അതിനകത്ത് അബ്രാഹം ഇസ്ഹാഖിനെ കുറിച്ച് യാക്കോബ് പിന്നെ ജോസഫ് ഇവരാണ് പ്രധാനമായിട്ടും വരുന്നത് അബ്രാഹം ഇസഹാഖ് യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ ഇവരാണ് പൂർവ്വവിതാക്കന്മാർ അതിൽ മുഖ്യമായും അബ്രാഹത്തെക്കുറിച്ചും യാക്കോബിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് അത് രണ്ടാം ഭാഗം ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ തുടങ്ങുന്നു അവസാനിക്കുന്നത് ജോസഫിൻ്റെ മരണത്തോടു കൂടിയാണ് ഓക്കെ അപ്പം എനിക്കിപ്പോ അച്ഛൻ ഇത്ര നേരം സംസാരിച്ചപ്പോ മനസ്സിലായത് ഈ ഉൽപ്പത്തി എന്ന പേരുണ്ടാകാനുള്ള കാരണം എല്ലാത്തിന്റെയും ആരംഭം ഓക്കെ ഹീബ്രു വാക്ക് ഞാനത് മറന്നു അതിന്റെ റോഷെന്ന് പറഞ്ഞ തലി തലയിൽ ആരംഭത്തിൽ എല്ലാത്തിന്റെയും തുടക്കമാണ് ദൈവം ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും തുടക്കമാണ് ഈ പുസ്തകത്തെ രണ്ടായി ആണ് നമ്മൾ കാണേണ്ടത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പതിനൊന്ന് വരെ നമ്മൾ ആദ്യ ചരിത്രം പ്രിമീവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രീഹിസ്റ്ററി അല്ലെ ഹിസ്റ്ററി ഹിസ്റ്ററി പ്രൈമീവൽ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ കാണണം അത് അതിനെക്കുറിച്ച് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഈ പ്രൈമിവൽ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഓരോന്നോരോന്ന് പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മുതൽ അങ്ങോട്ട് അമ്പതാം അധ്യായം വരെ ശരിക്കും പറഞ്ഞാൽ അത് പൂർവ്വ അബ്രഹാം മുതൽ ജോസഫിന്റെ മരണം വരെയുള്ള ഭാഗമാണ് ഇത് നമ്മൾ വളരെ അധികം ആഴത്തിൽ ഇതിനെക്കുറിച്ച് പിന്നെ അടുത്തുള്ള എപ്പിസോഡുകളിൽ പഠിക്കുന്നതാണ് അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യാം ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവവചനത്തിലൂടെ അവിടുന്ന് നൽകുന്ന കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളുടെ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമയം